السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد. بهمان بطا برشجرة. Voice of Rahmania. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സ്വാതന്ത്ര്യ ദിന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യ ദിനമായ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചാണ്. വർത്തമാനകാലത്ത് അബ്രപാളികളിലേക്ക് കടന്നുവന്ന വാര്യംകുന്നത്തിൻ്റെ ജീവിതത്തെ വർത്തമാനകാലത്ത് ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമാകുമ്പോൾ ആരായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നതിനെ പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ട സന്ദർഭമാണിത് എന്ന ബോധ്യത്തോടുകൂടെ തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതത്തെ നമുക്ക് ഒരു ഓട്ടപ്രദർശനം നടത്താം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷ് തേഴ്വാഴ്ചക്കെതിരെയും കുടിയാന്മാരെ ചൂഷണം ചെയ്തിരുന്ന ഹൈന്ദവ ജന്മിമാർക്കെതിരെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായി നിലകൊണ്ടിരുന്ന മുസ്ലിം പ്രമാണിമാർക്കെതിരെയും ശക്തമായ സമര പോരാട്ടങ്ങൾ നയിച്ച ധീരയോദ്ധാവായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഹിന്ദു വിരുദ്ധനായിരുന്നോ ദേശദ്രോഹിയായിരുന്നോ എന്ന് ചിത്രീകരിക്കുവാൻ വേണ്ടി വർഗീയതയുടെയും ഫാഷിസത്തിൻ്റെയും മഞ്ഞക്കണ്ണിലൂടെ ചരിത്രത്തെ വക്രീകരിക്കുകയും ചരിത്രത്തിൻ്റെ തെളിമയാർന്ന ആകാശത്ത് ആശയക്കുഴപ്പത്തിൻ്റെ കരിമ്പുകകൾ വിതക്കുകയും ചെയ്തവർക്ക് മുമ്പിൽ വാര്യംകുന്നിൻ്റെ ജീവിതത്തെ യുക്തിപരമായി നീതിപരമായി നമുക്കൊന്ന് വിലയിരുത്താം. ഹിന്ദുവിനും മുസ്ലിമിനും മറ്റു എല്ലാവർക്കും ഒരുപോലെ ഗുണം കാംക്ഷിച്ചിരുന്ന നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് തെളിയിക്കുന്ന തൻ്റെ ജീവിതത്തിലെ സുപ്രധാന ഏഴ് ഏടുകൾ ആദ്യം നമുക്കൊന്ന് വിലയിരുത്താം. ഒന്നാമതായി, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്വന്തം കൈകൊണ്ട് ഒരാളുടെ ശിരസ് മാത്രമാണ് ഛേദിച്ചിട്ടുള്ളൂ. അത് മുസ്ലിമായിരുന്ന ചേക്കുട്ടിയുടെ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാം. ഖാൻ ബഹദൂർ പട്ടവും അധികാരി പട്ടവും നൽകി ബ്രിട്ടീഷ് സർക്കാർ ആദരിച്ചിരുന്ന തങ്ങളുടെ സർക്കിൾ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ചേക്കുട്ടി അദ്ദേഹം മാപ്പിള പ്രക്ഷോഭകരെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും അന്യായമായി നാടുകടത്തുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിതാവിനെ ആന്തമാനിലേക്ക് നാടുകടത്തുന്നതിലും പിഴയായി ഭീമമായ സംഖ്യ ചുമത്തുന്നതിലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിലും മുഖ്യ സൂത്രധാരനായി വർത്തിച്ചത് ഈ ചേക്കുട്ടി തന്നെ. ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച പടപ്പാട്ടുകൾ, മാലപ്പാട്ടുകൾ, ശുഹദാക്കളുടെ അവദാനങ്ങൾ, അതുപോലെ തന്നെ നേർച്ചകൾ, ഇതൊക്കെ നടത്തുന്നതിൽ സംഘടിപ്പിക്കുന്നതിലും മുൻപന്തിയിലുണ്ടായിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നാടുകടത്താൻ പ്രേരിപ്പിക്കുന്നതിലും അറസ്റ്റ് ചെയ്യുന്നതിലും അദ്ദേഹം വലിയ ഉത്സാഹം കാണിച്ചു എന്ന് നമുക്ക് കാണാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച ശുഹദാക്കളുടെ പടപ്പാട്ടുകൾ, മൗലിദുകൾ, റാത്തിബുകൾ, നേർച്ചകൾ സംഘടിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ പലതവണ അദ്ദേഹത്തെ നാടുവിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത വലിയ ഒരു ഘടകം ഈ ചേക്കുട്ടിയുടെ പ്രവർത്തനങ്ങളായിരുന്നു എന്ന്
ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയുള്ള തന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ കാരണം വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി മൂന്ന് തവണ നാടുവിടേണ്ടി വരികയും അവസാനം 1915 അദ്ദേഹം മടങ്ങി വന്ന് കച്ചവടം പുനരാരംഭിക്കുകയും സമ്പന്നത ആർജിക്കുകയും ചെയ്തപ്പോൾ ഗവൺമെന്റിനെതിരെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള സർവസന്നാഹങ്ങളും അദ്ദേഹം ഒരുക്കുകയായിരുന്നു. തന്റെ ബ്രിട്ടീഷ് വിരുദ്ധതയെ തല്ലിക്കെടുത്താൻ ശ്രമിച്ച ആനക്കയം ചേക്കുട്ടി അധികാരി അദ്ദേഹത്തെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തലയറുത്തു കൊല്ലുകയും തന്റെ ശിരസ് കയ്യിലുമേന്തി കുന്തത്തിൽ നാട്ടി ജനങ്ങൾക്ക് മുമ്പിൽ മഞ്ചേരിയിൽ വെച്ച് നടത്തിയ വലിയ ഒരു പ്രസംഗം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വിപ്ലവ സർക്കാരിൻ്റെ മാർഷൽ ലോ ആയിട്ടാണ് ചരിത്രം ഗണിച്ചിട്ടുള്ളത്. അതിങ്ങനെയാണ്, ഇത് ആനക്കയത്തെ പോലീസ് ഏറനാട്ടിലെ ബ്രിട്ടീഷുകാരൻ്റെ പ്രതിനിധി ചേക്കുട്ടിയുടെ തലയാണ്. ബ്രിട്ടീഷുകാരോട് കളിക്കണ്ട, ജന്മിമാരോട് കളിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളെ അദ്ദേഹം ഭീഷണിപ്പെടുത്തി. നമുക്കെതിരെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ശപഥം ചെയ്തു. അതിൻ്റെ തിക്തഫലമാണിത്. ഞാൻ ഈ ചെയ്തത് തെറ്റാണോ എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. തെറ്റാണെങ്കിൽ ഇവിടെ വെച്ച് എന്നെ നിങ്ങൾ കൊല്ലുക. ഇത് പറഞ്ഞപ്പോഴേക്ക് അവിടെ കൂടെ ഇരുന്ന ആഭാലവൃദ്ധം ജനങ്ങൾ ഒന്നടങ്കം ഇല്ല, നിങ്ങൾ ചെയ്തത് തീർത്തും ശരിയാണെന്ന് പറഞ്ഞ് ആർത്തനാദങ്ങൾ മുഴക്കിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം തൻ്റെ പ്രസംഗം തുടരുകയാണ്. ഞാൻ ഇന്നലെ ഒരു വാർത്തയറിഞ്ഞു. ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമാണെന്ന് പുറം നാട്ടുകാർ പറഞ്ഞു പരത്തുന്നുണ്ടത്രേ. എന്നാൽ വെള്ളക്കാരും വെള്ളക്കാരുടെ സീൽബന്ദികളുമായ ചേക്കുട്ടിയെപ്പോലുള്ളവർ അള്ളാഹുവിൻ്റെ പടപ്പുകളെ നാലു വിഭാഗമാക്കി ജാതിയാക്കി തിരിക്കുകയും അവരെ ജന്മിമാർ കൂടി കീഴ്ജാതിക്കാരെ ചൂഷണം ചെയ്യുകയും ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. നമുക്ക് ഹിന്ദുക്കളോട് പകയില്ല. എന്നാൽ നമ്മുടെ സ്വരാജ്യത്തെ ഒറ്റുകൊടുക്കുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ചാരപ്പണി ചെയ്യുകയും ചെയ്യുന്ന ഏതൊരുത്തനെയും, അത് ആരാണെങ്കിൽ പോലും, നാം അവരെ ഒരിക്കലും വിടുന്ന പ്രശ്നമില്ല. നിർദ്ദയം അവനെ ശിക്ഷിക്കുന്നതാണ്. ഹിന്ദുക്കൾ നമ്മുടെ നാട്ടുകാരാണ്. അവരെ ആരെങ്കിലും ആക്രമിക്കുകയോ അവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കുകയോ ചെയ്താൽ ഞാൻ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഈ രാജ്യം ഒരിക്കലും മുസ്ലിങ്ങളുടെ രാജ്യമാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മറ്റൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ഹിന്ദുക്കളെ ഒരിക്കലും ഭയപ്പെടുത്തരുത്. ഹിന്ദുക്കളെ നിങ്ങൾ ഒരിക്കലും മതപരിവർത്തനത്തിന് നിർബന്ധിക്കരുത്. അവരെ മതം മാറ്റാൻ ശ്രമിക്കരുത്. അവർ നമ്മുടെ നാട്ടുകാരാണ്. അവരെ ഒരിക്കലും കഷ്ടപ്പെടുത്താൻ പാടില്ല. അവർ കഷ്ടപ്പെട്ടാൽ അവർ ബ്രിട്ടീഷുകാരോട് ചേരുകയും അവർ നമുക്കെതിരെ സമരം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ തുടങ്ങുന്ന വാരിയംകുന്നത്തിൻ്റെ ഉജ്ജ്വലമായ ആ പ്രഭാഷണം ഈ രാജ്യം ഒരിക്കലും മുസൽമാൻ്റെ മാത്രം രാജ്യമാക്കുവാൻ കരുതുന്നില്ലെന്നും ഹിന്ദുക്കളെ നിർബന്ധിതമായി മതപരിവർത്തനത്തിന് വിധേയരാക്കരുത് എന്നുമുള്ള വലിയ ഒരു പ്രഖ്യാപനമായി മാറിയെന്ന് നമുക്ക് വായിക്കാൻ പറ്റും. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഹിന്ദുവിരുദ്ധനല്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത ഏട് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വലിയ സൈന്യത്തിൽ ഹിന്ദു സമുദായാംഗങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സൈന്യത്തിൻ്റെ ഉന്നത പദവികളിൽ ഹിന്ദു സമുദായത്തിലെ കീഴ്ജാതിക്കാരും മേൽജാതിക്കാരും അടങ്ങുന്ന വലിയ ഒരു പക്ഷം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നത് കീഴ്ജാതിയിൽപ്പെട്ട ദളിതനായിരുന്ന താമി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പാണ്ഡ്യാണ്ട് നമ്പീശനെപ്പോലെയുള്ള ഉയർന്ന ജാതിക്കാരും
അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്നു എന്ന് കാണാം. മൂന്നാമതായി ഖിലാഫത്ത് പ്രക്ഷോഭകരോട് അനുഭാവമുണ്ടായിരുന്ന മേലാറ്റൂരിലെ നായൻ നായർ ജന്മിമാരോട് ബ്രിട്ടീഷ് പക്ഷക്കാർ അവരെ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവർക്ക് ശക്തമായ പാറാവ് ഏർപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. നാലാമതായി മഞ്ചേരിയിലെ നമ്പൂതിരി ബാങ്ക് കൊള്ള ചെയ്യപ്പെടുമെന്ന സന്ദർഭമുണ്ടായപ്പോൾ അതിനെ സംരക്ഷിച്ചത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായിരുന്നു. അഞ്ചാമതായി പുല്ലൂർ നമ്പൂതിരിയുടെ ബാങ്ക് കൊള്ള ചെയ്തപ്പോൾ കൊള്ളക്കാരെ പിടികൂടിക്കൊണ്ട് ആ തുക തിരിച്ചടക്കുകയും അതിനുള്ള നഷ്ടപരിഹാരം സ്വന്തം ഖജനാവിൽ നിന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വകയിരുത്തുകയും ചെയ്തു. ആറാമതായി ചരിത്രത്തിൽ കാണാം, വിപ്ലവം കൊടുമ്പിരി കൊണ്ടപ്പോൾ വിപ്ലവത്തിൻ്റെ ഗതി മാറ്റാനുള്ള ബ്രിട്ടീഷിൻ്റെ കുടില തന്ത്രമെന്ന് മനസ്സിലാക്കി നിലമ്പൂരിലെ കോവിലകത്തിന് ഒരു കേടുപാടും വരാതെ അതിനെ അക്രമങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പ്രത്യേകം ബന്ധവസൊരുക്കി എന്ന്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഹിന്ദു വിരുദ്ധനല്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന ഏഴാമത്തെ ചരിത്ര തെളിവ് അദ്ദേഹത്തിൻ്റെ തന്നെ സമകാലികരായിരുന്ന എ കെ പിള്ളയും മാധവൻ നായരും കുറിച്ചുവെച്ച രേഖയാണ്. തൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർത്തത് നിർബന്ധിത മതപരിവർത്തനത്തെയായിരുന്നു എന്ന് ഇവർ രണ്ടുപേരും തുറന്നെഴുതിയിട്ടുണ്ട്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതരേഖയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ജനിക്കുന്നത് 1870 മലബാറിലെ നെല്ലിക്കുത്ത് എന്ന സ്ഥലത്ത് ചക്കിപ്പറമ്പൻ എന്ന കുടുംബത്തിലാണ് അദ്ദേഹം പിറവിയെടുക്കുന്നത്. ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജി പിതാവും കരുവാരക്കുണ്ടിലെ പാറവെട്ടി കുഞ്ഞായിഷുമ്മയാണ് മാതാവും. മാതാപിതാക്കളുടെ കുടുംബം പണ്ടേ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു. അതുകൊണ്ടുതന്നെ ബ്രിട്ടീഷുകാർ ചക്കിപ്പറമ്പത്ത് കുടുംബക്കാരുടെ സ്വത്തുവകകൾ പലപ്പോഴായി കണ്ടുകെട്ടുകയും അവസാനം അവർ ചക്കിപ്പറമ്പത്തു നിന്നും വാരിയംകുന്ന് തൊടിയിലേക്ക് താമസം മാറുകയും അങ്ങനെ വാരിയംകുന്നൻ എന്ന പേരിൽ പ്രസിദ്ധരാവുകയും ചെയ്തു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1861 മുതൽ 1919 വരെയുള്ള കാലയളവിൽ വാരിയംകുന്നത്തിൻ്റെ കുടുംബം ബ്രിട്ടീഷിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുടെ നിര തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. 1896 മണ്ണാർക്കാട് ലഹളയിൽ വെച്ച് 96 മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും വാരിയംകുന്നത്തിൻ്റെ പിതാവിനെ ആന്തമാനിലേക്ക് നാടുകടത്തുകയുമുണ്ടായി. സ്വന്തം പിതാവിനെ നാടുകടത്തുകയും മകൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും നാടുകടത്തുമെന്ന സന്ദർഭമായപ്പോൾ അദ്ദേഹം സ്വയം മുംബൈയിലേക്കും മക്കയിലേക്കും സ്വയം നാടുവിട്ടുപോവുകയും ആ പ്രവാസത്തിനിടക്ക് അദ്ദേഹം ഒരുപാട് വിദേശ ഭാഷകൾ പഠിക്കുകയും ലോകവിജ്ഞാനീയങ്ങൾ നുകരുകയും ചെയ്ത് വലിയ പണ്ഡിതനായി മാറിയെന്നതാണ് ചരിത്രത്തിൻ്റെ മറ്റൊരു കൗതുകം. കുഞ്ഞിക്കമ്മുമൊല്ലയുടെ ഓത്തുപള്ളിയിൽ നിന്നും ആലി മുസ്ലിയാരുടെ സഹോദരനായിരുന്ന മമ്മദ് കുട്ടി മുസ്ലിയാരുടെ ദർസിൽ നിന്നും അദ്ദേഹം നന്നെ ചെറുപ്പത്തിൽ മതവിജ്ഞാനം നേടുകയും വലിയ അവഗാഹം അതിൽ നേടുകയും ചെയ്തു എന്ന് കാണാം. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതാന്ത്യം പോലും സ്വരാഷ്ട്രത്തിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കാം. തൻ്റെ ധീരമായ സ്ഥൈര്യത്തോടെയുള്ള മനഃശക്തി കൊണ്ട് അദ്ദേഹം
വധശിക്ഷയെ ഏറ്റുവാങ്ങുകയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നെഞ്ചുവിരിച്ച് അദ്ദേഹം വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുകയും ചെയ്തു എന്ന് ചരിത്രം വലിയ പ്രാധാന്യത്തോടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിപ്ലവത്തിനിടയിൽ കാളികാവിലെ കല്ലാമൂലയിൽ വെച്ചാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 27 സൈനികരെയും ബ്രിട്ടീഷ് സൈന്യം പിടികൂടുന്നത്. അങ്ങനെ പിടികൂടി പട്ടാളക്കോടതി വിചാരണ നടത്തി വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. അങ്ങനെ 1922 ജനുവരി 20 ഉച്ച സമയത്ത് മലപ്പുറം കോട്ടക്കുന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് സൈന്യം ഒരുങ്ങുവേ അദ്ദേഹത്തോട് തൻ്റെ അന്ത്യാഭിലാഷമായി എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ആഗ്രഹം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ ചോരയിൽ തിളക്കേണ്ടതാണ്. അദ്ദേഹം തൻ്റെ അന്ത്യാഭിലാഷമായി പട്ടാള ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്, നിങ്ങൾ സാധാരണ ചെയ്യും പോലെ എൻ്റെ മുഖമൂടിയിട്ട് ഒരിക്കലും നിങ്ങൾ എന്നെ വെടിവെച്ച് കൊല്ലരുത്, എൻ്റെ കൈകൾ പിന്നോട്ട് ബന്ധിപ്പിക്കരുത്, എന്നെ നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ നിങ്ങൾ എൻ്റെ നെഞ്ചിലേക്ക് ഉതിർക്കണം, നിറയൊഴിക്കണം, ഞാൻ എൻ്റെ മണ്ണിലേക്ക് ചേർന്ന് കിടന്ന് എനിക്ക് മരിക്കണമെന്ന് അദ്ദേഹം തൻ്റെ അന്ത്യാഭിലാഷം പറയുകയും അങ്ങനെ അദ്ദേഹത്തെ കണ്ണുകെട്ടാതെ കൈകൾ ബന്ധിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ തുറന്നുവെച്ച മാറിടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ നിറയൊഴിക്കുകയും അദ്ദേഹം തൻ്റെ ഭൂമിയിൽ തൻ്റെ സ്വരാജ്യത്തിൻ്റെ മണ്ണിൽ അദ്ദേഹം പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ 2 സൈനികരുടെയും സഹായികളുടെയും വധശിക്ഷ ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കുകയുണ്ടായി. എന്നാൽ വാരിയംകുന്നത്തിനെ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതോടുകൂടി മാത്രം അവർ അടങ്ങിയിരുന്നില്ല, മറിച്ച് ഇവരുടെ മൃതശരീരം വിറക് കൂട്ടി മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചാമ്പലാക്കുകയാണുണ്ടായത്. അതെന്തിനായിരുന്നു? അവർക്ക് പേടിയായിരുന്നു വാരിയംകുന്നത്തിനെ ഭാവിയിൽ വലിയ പുണ്യപുരുഷനായി ആളുകൾ സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ മദഹുകൾ പാടി പടപ്പാട്ടുകൾ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പേരിൽ ആണ്ടറുതികളും അനുസ്മരണങ്ങളും കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഈ രാജ്യത്ത് തലമുറകളോളം കാലാന്തരങ്ങൾ ഭേദിച്ച് അത് നിലനിൽക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ അദ്ദേഹത്തിൻ്റെ ശരീരം പോലും ഈ മണ്ണിനെ ഏറ്റുവാങ്ങാൻ കഴിയാത്ത വിധം അതിനെ കത്തിച്ചാമ്പലാക്കേണ്ടി വന്നത് എന്ന് ചരിത്രം വളരെ വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കത്തിക്കരിഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്ടത്തിൽ നിന്നും ബാക്കി വന്ന എല്ലുകൾ പോലും സൈനികർ ബാഗിലാക്കി കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ വിപ്ലവ രാജ്യത്തിൻ്റെ മലയാള രാജ്യത്തിൻ്റെ മുഴുവൻ രേഖകളും റെക്കോർഡുകളും അവർ കത്തിച്ചു കരിച്ചു കളയുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നാം വായിക്കുമ്പോൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഓർമ്മകൾ ഈ മണ്ണിൽ നിന്ന് കാലാന്തരങ്ങൾക്കപ്പുറം ഒരാളും അറിയരുതേ ഓർക്കരുതേ എന്ന കുടില നീച തന്ത്രത്തിനു പിന്നിൽ നമുക്ക് സമരം ചെയ്യാനുള്ളത് വാരിയംകുന്നത്തിനെ ഓർക്കുക, പകർത്തുക, ഇതുമാത്രമേ നമുക്ക് ഔചിത്യമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.